ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ബാസ്. അങ്ങനെ ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം, ബാഴ്സലോണ 4-0 വിജയമാണ് കാസ്റ്റാക്കിയിരിക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ എല്ലാ ബാഴ്സ താരങ്ങളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പ്ലെയേഴ്സിനും എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും തന്നെ അവരുടെ ടോപ്പ് ലെവൽ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു മത്സരത്തിൽ സാവിയുടെ ടാക്ടിക്സ് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സാവിയുടെ ടാക്ടിക്സിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ വിനീഷ്യസ് ജൂനിയറിനെ ലോക്ക് ചെയ്യുന്നത്. അതിൽ ബാസ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിരുന്നു, കാരണം ഈ ഒരു മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറിന് ഗോൾ അടിക്കാനോ ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള സ്പേസോ കാര്യങ്ങളോ ബാസ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും സാവി എന്ന് പറയുന്ന കോച്ച് ഉള്ളത് കൊണ്ട് മാത്രമാണ് ബാസ ഈ ഒരു മത്സരത്തിൽ 4-0 വിജയം കാസ്റ്റാക്കിയിരിക്കുന്നത്. ഈ ഒരു സ്ഥാനത്ത് ഇപ്പോൾ റൊണാൾഡ് കുമാനോ അല്ലെങ്കിൽ കീക്കി സെറ്റിയനോ അല്ലെങ്കിൽ വാൽവർത്തി വിടാം, കീക്കി സെറ്റിയനാറ്റാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു മാച്ച് വിജയിക്കാനുള്ള ചാൻസ് ഉണ്ടാവത്തേയില്ല, അത് 100% ഉറപ്പുവരാൻ പറ്റും. കാരണം മെസ്സി എന്ന് പറയുന്ന പ്ലെയർ ഉണ്ടായിട്ടും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റാത്ത കോച്ചുകളാണ് ഇവർ രണ്ടും. പക്ഷെ അതേ സ്ഥാനത്താണ് സാവി മെസ്സി ഇല്ലാത്ത ബാഴ്സയെ ഉപേക്ഷിച്ചിട്ട് അതും സാന്റിയാഗോ ബെർണബയിൽ വെച്ചിട്ട് വിജയിക്കുന്നത്. അതുകൊണ്ട് സാവിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ശരി, ഈ ഒരു മത്സരത്തിലെ വിജയം ബാസക്കും അതേപോലെ തന്നെ സാവിക്കും വലിയൊരു ബൂസ്റ്റായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ബിഗ് ക്ലബിനെതിരെ വിജയിക്കുക എന്ന് പറയുന്നത്, അതും നിലവിൽ ലാലിഗ ടോപ്പേഴ്സ് ആയിട്ടുള്ള ഒരു ടീമിനെതിരെ വിജയിക്കുക എന്ന് പറയുമ്പോൾ അത് ടീമിൻ്റെ മൊറാലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പെർഫോമൻസും കാര്യങ്ങളും ബാസ ഇനിയുള്ള മത്സരത്തിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഉറപ്പായിട്ടും ബാസയ്ക്ക് ലാലിഗ ഹോപ്സ് വെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് ഇനിയുള്ള മത്സരങ്ങളിൽ തോൽവിയോ അല്ലെങ്കിൽ സമനിലയൊക്കെ നേടിയിട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ ബാസയ്ക്ക് വലിയൊരു ചാൻസ് ഉണ്ട് ലാലിഗ നേടാൻ വേണ്ടിയിട്ട്. എന്തായാലും കണ്ടറിയാം. പിന്നെ ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കാണ്. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം പിന്നെ നടക്കാൻ പോകുന്നത് സെവിയക്കെതിരെയുള്ള മത്സരമാണ്. അപ്പോൾ 4 April കാത്തേക്ക് വേണ്ടി വരും ബാഴ്സയുടെ അടുത്ത മാച്ച് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ഒരു മത്സരത്തിൽ നമുക്ക് ചിലപ്പോൾ അൻസു ഫാറ്റിനെ കാണാൻ സാധിക്കും, എന്തായാലും കണ്ടറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നൊരു അണ്ടിൽ തൻ ബൈ.